എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു വറുത്തരച്ച ചമ്മന്തിയാണ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും എന്റെ എല്ലാ വീഡിയോസും കാണാറില്ലേ കണ്ടാ മാത്രം പോരാ സബ്സ്ക്രൈബും ചെയ്യണം കൂടെയുള്ള കുഞ്ഞു ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ അപ്‌ലോഡ് ചെയ്യാൻ പോകുന്ന എന്റെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുള്ളൂ അതുകൊണ്ട് അത് മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് നോക്കാം ആവശ്യത്തിന് ഉപ്പ് ഒരു സവാള ഒരു തക്കാളി ഒരു പട്ട കറിവേപ്പില നാല് ചുവന്ന മുളക് ഒരു ആറ് ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇത്രയാണ് നമ്മുടെ ചമ്മന്തി അരക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചൂടാവാൻ തുടങ്ങട്ടെ വെളിച്ചെണ്ണ ചൂടാവാൻ തുടങ്ങിയാൽ ഇതിലേക്ക് ചുവന്ന മുളക് ചേർത്ത് കൊടുക്കണം ചുവന്ന മുളക് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഈ ചുവന്ന മുളക് ഒന്ന് മൂത്തതിന് ശേഷം വേണം സവാളയും കറിവേപ്പിലയും ഒക്കെ ചേർക്കാൻ ഈ ചുവന്ന മുളകിന്റെ ഞെട്ടി ഞാൻ കളയാത്തത് ഇല്ലെങ്കിൽ അതിന്റെ ഉള്ളത്തെ കുരുവൊക്കെ പുറത്തു വന്നിട്ട് അതെല്ലാം കരിയും അപ്പൊ നമുക്ക് ഈ നാല് മുളക് എടുത്തതിന്റെ അത്ര തന്നെ എരിവ് നമുക്ക് കിട്ടില്ല ചമ്മന്തിക്ക് നിങ്ങൾക്ക് എത്രയാണ് മുളകിന്റെ എരിവ് വേണ്ടത് അതിനനുസരിച്ച് തന്നെ നിങ്ങൾ മുളക് എടുക്കണം മുളക് മൂത്തു ഞാൻ ഇതിലേക്ക് സവാളയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് വഴന്നു വരണം പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് കുറച്ച് നന്നായിട്ട് തന്നെ വഴന്നു വരണം ഇത് ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കണം സവാള ഏകദേശം വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാതെ നമ്മൾ തേങ്ങ ചേർക്കരുത് ചമ്മന്തിക്ക് അത്ര ടേസ്റ്റ് വരില്ല എന്ന് മാത്രമല്ല ഈ ചമ്മന്തി പെട്ടെന്ന് കേടു വരാതിരിക്കാൻ കൂടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ വഴറ്റിയെടുക്കുന്നത് നമുക്ക് രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടിയും വേണമെങ്കിൽ ഉപയോഗിക്കാം അതുവരെയും ഇത് കേടു വരില്ല ചൂടുകാലത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കേടു വരും എന്നുള്ളൊരു പ്രശ്നമുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തിട്ട് ചമ്മന്തി അരക്കുകയാണെങ്കിൽ കേടു വരില്ല പെട്ടെന്ന് ഇനി തേങ്ങ ചേർത്ത് കൊടുക്കാം ഈ തേങ്ങയുടെ പച്ചപ്പ് ഒന്ന് വിടണം അതുവരെ നമ്മൾ വഴറ്റണം അല്ലെങ്കിൽ പച്ച തേങ്ങയാണെന്നുണ്ടെങ്കിൽ ചമ്മന്തി പെട്ടെന്ന് കേടുവരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ തേങ്ങ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നത് ചോറിലേക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ തക്കാളിക്ക് പകരം പുളി ചേർത്ത് കൊടുക്കാം പുളി ചേർത്ത് നമ്മൾ ചമ്മന്തി അരക്കൂല അതുപോലെ ചെയ്യാം പക്ഷെ ഇത് ദോശയ്ക്കോ ഇഡ്ലിക്ക് പിന്നെ ചോറിനും ഇങ്ങനെ മൂന്നെണ്ണത്തിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് ഈ തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ കാരണം ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ എല്ലാവർക്കും തക്കാളി ചേർക്കുമ്പോൾ ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ നല്ല ഇഷ്ടമാണ് പുളി ചേർത്ത് കഴിഞ്ഞാൽ ചോറിന് മാത്രമേ താല്പര്യമുള്ളൂ കഴിക്കാൻ അങ്ങനെയാണ് ഞാൻ തക്കാളി ചേർത്ത് ഉണ്ടാക്കാൻ തുടങ്ങിയത് തേങ്ങ അത്യാവശ്യത്തിന് മൂത്തിട്ടുണ്ട് തേങ്ങ നന്നായിട്ട് മൂത്ത് വന്ന സ്ഥിതിക്ക് നമുക്ക് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ചും കൂടി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ വഴന്നു കിട്ടും തക്കാളി അത്യാവശ്യം വഴന്നു വരണം ആ പച്ചപ്പ് നന്നായിട്ട് വിടണം എന്നാലേ നമുക്കത് അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇപ്പം തക്കാളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാം ഇപ്പം രണ്ട് തവണയായിട്ട് ഞാനിതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി ചമ്മന്തി അരച്ചിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഉപ്പ് അധികമാവും ഇനി ഞാനിത് ഓഫ് ചെയ്യാണ് ഈ ചൂടിൽ തന്നെ ഒന്നും കൂടി അത് വഴന്ന് സെറ്റ് ആയിക്കോളും നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് നന്നായിട്ട് ചൂടാറിക്കഴിഞ്ഞു ഇനി നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാം ചമ്മന്തി അരച്ച ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് ഇളക്കിയിട്ടുണ്ട് ഞാൻ ചമ്മന്തിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടെയുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണം താങ്ക് യു